വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബുൾഡോസർ രാജനെന്ന് സുപ്രീം കോടതി തടയിട്ടിട്ടുണ്ട്. ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവരുടെ വസ്തുവകകൾ ഇടിച്ചു നിരത്തുന്നതാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ചോദിച്ച പ്രധാന കാര്യങ്ങൾ ഇതാണ്: ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് ഒരു വീട് തകർത്ത ഒരു കുടുംബത്തിനെ മുഴുവൻ എങ്ങനെ ശിക്ഷിക്കാനാവും? വളരെ പ്രസക്തമായ ഒരു ചോദ്യം കോടതി ഇന്ന് മുന്നോട്ട് വെച്ചു. എന്തായാലും അടുത്ത മാസം 1 വരെ കോടതിയുടെ അനുമതിയില്ലാതെ ഒരു കെട്ടിടവും പൊളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പൊളിക്കലുകൾ നിർത്തിവെച്ചാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴില്ല എന്നാണ് ജസ്റ്റിസ് ബി ആർ ഗവായും ജസ്റ്റിസ് കെ വി വിശ്വനാഥനും അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചത്. പക്ഷേ അതേസമയം തന്നെ കോടതി ഒരു കാര്യം പറയുന്നുണ്ട്: റോഡുകൾ, നടപ്പാതകൾ, റെയിൽവേ ലൈനുകൾ, ജലാശയങ്ങൾ എന്നിങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ, അത്തരത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ ഇത്തരം ഒരു ഉത്തരവ് ബാധകമല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിൻ്റെ മറ്റു പ്രസക്ത ഭാഗങ്ങൾ എന്താണ്? എന്താണ് ധനേഷ് കൂടുതൽ വിവരങ്ങൾ? ജസ്റ്റിസ് ബി ആർ ഗവായി, ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിൽ നിന്നാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ബുൾഡോസർ രാജിനെതിരെ അതിശക്തമായ വിമർശനം ഉയർന്നത്. ഇത്തരം പൊളിക്കലുകൾ നിർത്തിവച്ചാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലെന്നും സുപ്രീംകോടതി ഇന്ന് തുറന്നടിച്ചു. കുറ്റാരോപിതരായ വ്യക്തികളുടെ കെട്ടിടങ്ങൾ ശിക്ഷാ നടപടിയായി പൊളിച്ചു നീക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നടപടിക്കെതിരായ ഹർജിയിലാണ് കോടതി നടപടി. ദില്ലി ജഹാംഗീർപുരിയിലെ പൊളിക്കലിനെതിരെ CPM നേതാവ് വൃന്ദ കാരാട്ട് നൽകിയ ഹർജി ഉൾപ്പെടെ കോടതി ഇന്ന് പരിഗണിച്ചിരുന്നു. പൊതു റോഡുകൾ, നടപ്പാതകൾ, റെയിൽവേ ലൈനുകൾ, ജലാശയങ്ങൾ എന്നിവയിലെ കയ്യേറ്റങ്ങൾക്ക് ഈ ഉത്തരവ് ബാധകമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കോടതിയുടെ അനുവാദം ഇല്ലാതെ കുറ്റാരോപിതരുടെ വീടുകളും മറ്റു വസ്തുക്കളും പൊളിക്കാൻ പാടില്ല. സർക്കാരുകൾ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത് നിയമങ്ങൾക്ക് മുകളിലൂടെ ബുൾഡോസർ ഓടിച്ച് കയറ്റുന്നതിന് തുല്യമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആരെങ്കിലും ഒരു കേസിൽ പ്രതിയായെന്നതുകൊണ്ട് ആ വ്യക്തിയുടെയോ ബന്ധുക്കളുടെയോ വസ്തുവകൾ ഇടിച്ചു നിർത്തുന്നത് നിയമത്തെ ഇടിച്ചു നിർത്തുന്നതിന് തുല്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അടുത്ത മാസം 1 വരെ ഇത്തരം പൊളിക്കലുകൾ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയുടെ അനുമതി തേടി മാത്രമേ പൊളിക്കൽ നടപടികൾ പാടുള്ളൂ എന്ന നിർദ്ദേശവും കോടതി ഇന്ന് നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാരാണ് ക്രിമിനൽ കേസ് പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന നടപടി ആദ്യം തുടങ്ങിയത്. പിന്നീട് ഗുജറാത്ത്, അസം, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകളും ഇത് പിന്തുടരുന്നു. പോക്സോ അടക്കം പീഡന കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെയുള്ള ഇത്തരം നടപടികൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതോടെയാണ് വിവിധ സർക്കാരുകൾ ബുൾഡോസർ രാജ് വ്യാപകമാക്കിയത്. ബുൾഡോസർ രാജിനെതിരെ ഈ മാസം ഇത് 3-ാം തവണയാണ് സുപ്രീം കോടതി ആഞ്ഞടിക്കുന്നത്.